ഹലോ ഫ്രണ്ട്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഹൈദരാബാദിലാണ്. ഇന്നലെ രാത്രി 12 മണിയായി ഹൈദരാബാദിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. എൻ്റെ ഒരു വീടിൻ്റെ അടുത്തോട് ഇരിക്കുകയാണ്. അയക്കാനും പരിചയത്തിലാണ് നമുക്കിവിടെ സ്റ്റേ കിട്ടിയത് ഹൈദരാബാദിൽ. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ കുത്തബ് ഷാഹി ടോംബ്സ് എന്ന് പറഞ്ഞൊരു 7 ശവക്കുടീരങ്ങളുള്ള ഒരു സ്ഥലമാണ്. പണ്ട് ഷാഹി തോമസ് അല്ലേ, കുത്തബ്ഷാഹി രാജവംശത്തിലെ 7 രാജാക്കളുടെ ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. നമുക്കപ്പോൾ അങ്ങോട്ട് പതുക്കൊണ്ട് നീങ്ങാം. അതിൽ ഒരു ശവകുടീരമാണ് ഈ പുറകിൽ കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കുത്തബ്ഷാഹി രാജവംശത്തിലെ ഒരു ലേഡി രാജാവായ ഫാത്തിമ സുൽത്താന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭരിച്ചതിൻ്റെ അവരുടെ ശവകുടീരമാണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിൽ ഫുള്ള് ലോക്കാണ്, അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇവിടെ വേറെ കുറച്ച് വേറെ 6 പേരുടെ കൂടി ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പതുക്കെ നീങ്ങാം. അപ്പോൾ ഈ കാണുന്ന ശവകുടീരം എന്ന് പറഞ്ഞാൽ ഈ കുത്തബ് ഷാഹിൻ്റെ രാജവംശത്തിൽപ്പെട്ട വേറെ ഒരു രാജാവായ സുൽത്താനുൽ കുലി കുത്തബ് ഷാഹി എന്ന് പറഞ്ഞ ആളുടെ ശവകുടീരമാണ്. നമുക്കപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറാണ്. സുൽത്താനുൽ കുലി കുത്തബ് ഷാഹിനെ കബറടക്കിയേക്കുന്ന സ്ഥലം, അതായത് മറവ് ചെയ്തേക്കുന്ന സ്ഥലം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ ഈ കാണുന്ന പച്ച ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് സുൽത്താനുൽ കുലിനെ മറവ് ചെയ്തേക്കുന്നത്. കാണുന്ന മറവ് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ റിലേറ്റീവ്സ് ബന്ധുക്കളുടെ മറവ് ചെയ്ത സ്ഥലമാണിത്. ബന്ധുക്കളെ, ഇത് കുത്തബ് ഷാഹി രാജവംശത്തിലെ 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അവരുടെ ശവകുടീരങ്ങളാണ് ഇത്. അവരുടെ പേര്, ഒരാളുടെ പേര് ഹക്കീം നാസിമുദ്ദീൻ എന്നാണ്, വേറെ ഒരാളുടെ പേര് ഹക്കീം ജബ്ബാർ എന്നാണ്. അപ്പോൾ ആ 2 ഡോക്ടർമാരുടെ ശവകുടീരങ്ങളാണ്. നമുക്ക് ഞാൻ ജസ്റ്റ് നമ്മുടെ കയറിയെന്ന് കാണിച്ചില്ല നിങ്ങൾക്ക്. ഈ കാണാണ് ഹക്കീം നാസിമുദ്ദീൻ്റെ ശവകുടീരം. ഇതിൻ്റെ ഉള്ളിലാണ് അവരെ മറവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണാണ് നമ്മുടെ ഹക്കീം ജബ്ബാറിൻ്റെ ശവകുടീരം. ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കൂലേ, കുളിപ്പിക്കുന്ന കല്ലാണ്. ഇതിൻ്റെ മുകളിലിട്ടാണ് കുളിപ്പിക്കുക ചെയ്യണത്. അപ്പോൾ ഈ കാണുന്ന തോമ്പത് നമ്മുടെ ജംഷീദ് കുലി കുത്തബ് ഷാൻ്റെ തോമ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പതുക്കെ ഒന്ന് കയറി കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്ന തോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ 2 നില. അപ്പോൾ അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ പുതുക്കിപ്പണി എന്തോ ചെയ്യാനാണ്, എന്തോ പൊളിയേ അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് ഇവിടെ പുതുക്കിപ്പണിയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊന്ന് നീങ്ങി നോക്കാം. ഇതൊരു തുരങ്കമാർഗമാണ്, ഗോൽഗണ്ട ഫോർട്ടിലേക്ക് പോകാനായിട്ടുള്ള തുരങ്കമാർഗമാണ്. പണ്ടുകാലത്ത് രാജാവ് മരിക്കുമ്പോഴത്തേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തുരങ്കമാണിത്.
അപ്പോൾ ഇവിടെ നേരത്തെ രാജ്യം ഭരിച്ചു വെച്ച ഒരു രാജാവിൻ്റെ ശവക്ക മറവ് ചെയ്ത സ്ഥലമുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ട് വെച്ച് നീങ്ങാം. പക്ഷേ ഇവിടെ ഇച്ചിരി വ്യത്യസ്തമാണ്. ഫുള്ള് കവാടങ്ങൾ പോലെ ഇങ്ങനെ നീണ്ടിങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. ഈ വഴി കൂടി ഇപ്പോൾ ഇങ്ങനെ വേറെ ഇത് ഈ വഴി തന്നെ വന്ന് വീണ സ്ഥലമുണ്ട്. കാണിച്ചാൽ നിങ്ങൾക്ക് ഭാവം. ഇത് ഒരു രാജാവിൻ്റെ മറവ് ചെയ്ത സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്ന് പണിയടക്കം ഉണ്ടാകൊണ്ട് കയറ്റിവിടൂല. ഈ കാണുന്നത് 8-ാമത്തെ തോംസ് ആണ്. പക്ഷേ ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇവർക്ക്. നമ്മളിപ്പോൾ ഇറാനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദീശ എന്ന് പറയുന്ന ഒരു കഫേയുണ്ട്, അവിടെ വന്നേക്കുന്നുണ്ട്. നമ്മുടെ അത് ഞാൻ ചായ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഹൈദരാബാദിൽ വന്നിട്ട് ഇറാനി ചായ കുടിക്കാണ് പോയാൽ മോശം, പിന്നെ നോക്കിയില്ല. നല്ല പോലെ അല്ല കേട്ടോ ഇവിടെ. ഇവിടെ ആദ്യം പൈസ കൊടുത്ത് ടോക്കണല്ലോ വാങ്ങാം. ചായ എത്രയേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാരമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇവിടെ ഹൈദരാബാദില് ചിക്കൻ ഷവർമ ഉണ്ട്. ഇവിടുത്തെ ഫേമസ് ആണ്, ഫേമസ് ഷവർമയാണ്. നമ്മപ്പോ ഒരു ഫുള്ള് രണ്ട് ഫുള്ള് വാങ്ങാനുണ്ട്. അപ്പൊ നമ്മുടെ ബായ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് റെഡി ആയിക്കാണ്ട് തന്നെ കഴിച്ചിട്ട് കാണാം. ബായി ആണെങ്കി അപ്പൊ ചപ്പാത്തി അവിടെ കനലിലിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മറ്റേ മയോണൈസ് ഒക്കെ പരട്ടുന്നുണ്ട്. സ്പൈസി സ്പൈസി സ്പൈസി. അതെ മറിക്കണം. നമ്മുടെ ഷവർമ എത്തിയിട്ടുണ്ട്. ഞങ്ങള് രണ്ട് ഷവർമ വാങ്ങിയിട്ട് അത് പകുതിയാക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. കഴിച്ച് നോക്കട്ടെ നമ്മൾ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. പോരെ നേരത്തെ രണ്ടോട്ട് വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇപ്പൊ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പൊ നമ്മുടെ ചാനല് 2K സബ്സ്ക്രൈബ് ആകാറായി. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടെ. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.